ഹായ് കുഞ്ഞുമക്കളേ ഗുഡ് മോർണിംഗ് എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് എല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ ഇരിക്കുന്നത് ആഹാരമൊക്കെ കഴിച്ചോ എന്താ കഴിച്ചത് എന്താണ് ദോശ കഴിച്ചു ആ ഇഡ്ഡലി കഴിച്ചു പുട്ട് കഴിച്ചു അല്ലേ ഇത് മാത്രമാണോ കഴിച്ചത് ഇല്ല അല്ലേ കറികൾ കഴിച്ചല്ലേ ഈ ദോശയും ഇഡലിയും കറികളുമൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് ആ അരി ഉഴുന്നു ആട്ടിയം ആ ഉപയോഗിച്ചു പിന്നെയോ ഉപയോഗിച്ചു അല്ലേ എന്താണ് പച്ചക്കറികളും ഉപയോഗിച്ചു അല്ലേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എവിടെന്നാ ലഭിക്കുന്നത് എവിടെ കടയിൽ നിന്നോ കടയിൽ നിന്നാണോ ലഭിക്കുന്നത് ആണല്ലേ നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങുന്നത് അല്ലേ കടയിൽ എങ്ങനെയാ കൊണ്ടുവരുന്നത് ആ കൃഷി ചെയ്ത് കൊണ്ടുവരും മെടുക്കരാണല്ലോ എല്ലാവരും കൃഷി ഒന്നൊന്ന് പറഞ്ഞേ കൃഷി എന്താണ് കൃഷി മക്കൾക്ക് ചിത്രം കാണാൻ ഇഷ്ടമല്ലേ ടീച്ചർ ഒന്ന് കുറെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയാലോ ഇതാ ഇവിടെ നോക്കിയേ ഇത് എന്തിൻ്റെ ചിത്രമാ എന്താണ് തെങ്ങ് അല്ലേ തെങ്ങിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് എന്താണ് തേങ്ങ കിട്ടും ഇളനീർ കിട്ടും അല്ലേ ഇതെന്താണ് വാഴ അല്ലേ വാഴയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് വാഴപ്പഴം പച്ചക്കായ എല്ലാം കിട്ടും അല്ലേ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ആഹാരത്തിന് അല്ലേ ഇതാ ഇവിടെ എന്താ എന്താണ് ചീര ഉണ്ടല്ലേ ഇതെന്താണ് വഴുതന അല്ലേ ഇതെന്താണ് ആ പയർ അല്ലേ ഇതെന്താണ് വെണ്ട ഇതോ തക്കാളി ഇതൊക്കെ എന്താണ് ഇതൊക്കെ പച്ചക്കറികളാണ് അല്ലേ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ എങ്ങനെയാ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് കൃഷി ചെയ്ത് എടുക്കുക അല്ലേ എങ്ങനെയാണ് കൃഷി ചെയ്ത് എടുക്കും ഇവിടെ നിന്ന് നോക്കിയേ ഇതെന്താണ് ഇതൊരു അല്ലേ നെൽപ്പാടത്തിൽ നിന്ന് എന്താണ് കൃഷി ചെയ്യുന്നത് നെൽപ്പാട്ടത്തിൽ എന്താ കൃഷി ചെയ്യുന്നത് മക്കളെ എന്താണ് നെല്ലല്ലേ നെല്ലിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് അരി അല്ലേ എന്താണ് അരി അപ്പൊ നമുക്ക് നെൽകൃഷിയെക്കുറിച്ച് ഒന്ന് നോക്കിയാലോ ഇവിടെ നോക്കിയേ ഇതെന്താ എന്താണ് നെല്ല് അല്ലേ നെല്ല് മക്കളും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ അല്ലെ നെല്ല് എന്നൊന്ന് എല്ലാവരും പറഞ്ഞേ നെല്ല് വിടെ നോക്കിയേ നെൽകൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട് ഒന്ന് പറഞ്ഞേ എന്താണ് ആ രണ്ട് കാളകളുണ്ടല്ലേ എന്താണ് ആ രണ്ട് കാളകളുണ്ട് പിന്നെ ഇതെന്താണെന്ന് അറിയാമോ മക്കൾക്ക് ആ ഇത് കലപ്പയാണ് എന്താണ് കലപ്പ അപ്പം ഇവിടെ കാളകളുണ്ട് കലപ്പയുണ്ട് പിന്നെ ആരുണ്ട് ഒരു കൃഷിക്കാരനുമുണ്ട് അല്ലെ ഇവരെന്താ ചെയ്യുന്നേ ആ ഈ കൃഷിക്കാരൻ കാളയെയും കലപ്പേയും ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യാൻ വേണ്ടി നിലം ഒരുക്കുകയാണ് എന്താണ് നെൽകൃഷി ചെയ്യാൻ നിലം ഒരുക്കുകയാണ് നെൽകൃഷി ചെയ്യാൻ വേണ്ടി നിലം ഒരുക്കി വിത്ത് വിതച്ചു അല്ലേ വിത്ത് മുളച്ച് എന്താകും ഞാറാകും എന്താണ് ഞാറ് എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്താണ് അല്ലേ ഈ ഞാറ് കൂട്ടത്തോടെയാണ് വളരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നെൽകൃഷി ചെയ്യാൻ ഞാറ് ഇളക്കി മാറ്റി നടണം എന്താ കണ്ടോ ഇവിടെ എന്താണെന്ന് നോക്കിയേ എന്താണ് ആ ഈ ഞാറ് കൃഷിക്കാർ ഇളക്കി മാറ്റി നടുകയാണ് അല്ലേ കണ്ടോ ആ ഇനി ഇവിടെ നോക്കിയേ എന്താണ് എന്താണെന്ന് മനസ്സിലായോ എന്താണ് നെൽകൃഷി ചെയ്യാൻ വെള്ളവും വളവും ഒക്കെ വേണം അല്ലേ എന്താ ഈ കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത് എന്താണ് ആ ഞാറിളക്കി നട്ടാൽ മാത്രം മതിയോ അല്ലല്ലേ പിന്നെ എന്ത് ചെയ്യണം വെള്ളവും വളവും കൊടുക്കണം അല്ലേ ഇവിടെ എന്താ കൃഷിക്കാരൻ ചെയ്യുന്നത് ആ ഈ നെൽകൃഷിക്ക് വളമിട്ട് കൊടുക്കുകയാണ് അല്ലേ നോക്കിയേ എന്താണ് വളം ഇട്ട് കൊടുക്കുകയാണ് അല്ലേ ഇനി നോക്കൂ എന്താണ് വളമൊക്കെ ഇട്ട് നെല്ല് കതിരായി നെല്ല് വിളഞ്ഞ് പഴുത്ത് കൊയ്യാൻ പാകമായി നിൽക്കുകയാണ് നോക്കൂ കണ്ടോ എന്താണ് നെല്ല് വിളഞ്ഞ് പഴുത്ത് കൊയ്യാൻ പാകമായി നിൽക്കുകയാണ് ഇനി എന്താണ് ചെയ്യുന്നത് എന്താണ് ആ ഈ നെല്ല് കൊയ്തെടുത്ത് എന്തു ചെയ്യും ആ കൊണ്ടുപോകും അല്ലേ വീട്ടിലേക്ക് കൊണ്ടുപോകും നെല്ല് കൊയ്ത് ചുമന്നു കൊണ്ടു നമ്മൾ എന്ത് പറയും കറ്റ ചുമന്നു കൊണ്ടുപോകുന്നുവെന്ന് പറയും എന്താണ് കറ്റ ചുമന്ന് കൊണ്ടുപോകുന്നു എന്ന് പറയും കറ്റ ചുമന്ന് കൊണ്ടുപോയി എന്ത് ചെയ്യും നെല്ല് കുത്തി എന്താക്കും ആ ആക്കും അല്ലേ കണ്ടോ അരി കണ്ടോ മക്കൾ ആ എന്താണ് അരി ഈ അരിയാണ് നമ്മൾ എന്തിന് ചോറ് കഴിക്കാനും മറ്റു പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ ഇവിടെ ഒന്നുകൂടി നോക്കിയേ നെൽകൃഷി എങ്ങനെയാ ചെയ്യുന്ന മക്കൾ പറഞ്ഞേ എന്ത് ചെയ്യണം ആദ്യം എന്താ ചെയ്യേണ്ടത് എന്താണ് ആ നിലം ഒരുക്കണം അല്ലേ എന്താണ് നിലം ഒരുക്കണം നിലം ഒരുക്കി എന്ത് ചെയ്യണം വിത്ത് വിതയ്ക്കണം അല്ലേ നിലം ഒരുക്കി വിത്ത് വിതയ്ക്കണം വിത്ത് മുളച്ച് എന്താകും എന്താണ് ആ ഞാറാകും അല്ലേ മക്കൾക്ക് ഓർമ്മയുണ്ട് വിത്ത് മുളച്ചെന്താകും ഞാറാകും അല്ലേ ഈ എന്ത് ചെയ്യണം ഇളക്കി മാറ്റി നടണം കൃഷിക്കാര് എന്ത് ചെയ്യും ഞാറിനെ ഇളക്കി മാറ്റി നടും അല്ലേ മാറ്റി നട്ടിട്ട് എന്താ കൊടുക്കുന്നത് വെള്ളവും വളവും കൊടുക്കും കണ്ടോ ഈ കൃഷിക്കാരൻ വളമിട്ട് കൊടുക്കുന്നത് കണ്ടോ ആ ഞാറ് ഇളക്കി മാറ്റി നട്ട് വെള്ളവും വളവും ഒക്കെ കൊടുക്കുമ്പോൾ എന്താകും ആ ഞാറ് വളർന്ന് വലുതായി കതിരായി എന്താ ആ വിളഞ്ഞ് പഴുത്ത് കൊയ്യാൻ പാകമായി നിൽക്കും അല്ലേ ആ ഈ നെല്ലിനെ നെല്ലിനെന്ത് ചെയ്യും കൃഷിക്കാർ ആ കൊയ്തെടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോകുന്നതിന് എന്താ പറയുന്നത് ആ കറ്റ ചുമക്കുന്നെന്ന് പറയും അല്ലേ കറ്റ ചുമന്ന് കൊണ്ടുപോയി നെല്ല് കുത്തി അരിയാക്കി എന്തു ചെയ്യും ചോറും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കഴിക്കും അല്ലേ മക്കളൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കുന്നവരാണല്ലോ അല്ലേ നമ്മൾ എന്തിനു വേണ്ടിയാ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് ആഹാരത്തിന് വേണ്ടി അല്ലേ മക്കളൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കുമോ അല്ലേ ഇന്ന് ടീച്ചർ വേറെ എന്താ കണ്ടോ എന്താണ് ആ കണ്ടോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ മക്കളും നന്നായിട്ട് ആഹാരം കഴിക്കണം കേട്ടോ വീട്ടിൽ ചെറുതായിട്ട് കൃഷിയൊക്കെ ചെയ്യണേ ടീച്ചർ വീണ്ടും വരാം ഹായ് കുഞ്ഞുമക്കളെ കുഞ്ഞുമക്കൾ എല്ലാരും ടീച്ചറിനൊരു ഹായ് പറയാമോ ഹായ് ടീച്ചറിന്റെ കുഞ്ഞുമക്കൾ ഇന്ന് പലതരത്തിലുള്ള കൃഷികളെക്കുറിച്ച് കുറിച്ച് പരിചയപ്പെട്ടു ചിത്രത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നത് കണ്ടോ മക്കളെ എല്ലാവരും കണ്ടു കർഷകർ പാടത്ത് കൃഷി ചെയ്യുമ്പോൾ ക്ഷീണം അറിയാതിരിക്കാനായി പാട്ട് പാടാറുണ്ട് ടീച്ചറിൻ്റെ കൊച്ചുമക്കൾ ആ പാട്ട് കേട്ടിട്ടുണ്ടോ ടീച്ചർ ഇന്ന് അതുപോലുള്ളൊരു പാട്ടാണ് മക്കൾക്ക് പാടിത്തരുന്നത് മക്കളെല്ലാവരും കേട്ടിരിക്കണേ ടീച്ചർ പാടട്ടെ പാടട്ടെന്താരോ താരോ തെയ്യന്താരോ തകതകത്തെ അതിനന്താരോ തെയ്യാദിനാരോ തകതകത്തെ അതിനന്ദാരോ തെയ്യാദിനാരോ തകതകത്തെ അതിനന്ദാരോ സൂര്യൻ ഉദിച്ചുകൊണ്ട് തകതകത്തെ അതിനന്താരോ നേരം പുലർന്നു പോയെ തകതകത്തെ അതിനന്താരോ ഒരു പിടി ഞാറെടുത്തെ തകതകത്തെ അതിനന്താരോ നട്ടിട്ടും തീരുന്നില്ലേ തകതകത്തെ അതിനന്താരോ തെയ്യന്താരോ തകതകത്തെ അതിനന്താരോ തെയ്യാദിനാരോ തകതകത്തെ അതിനന്താരോ തെയ്യാധീനന്താരോ തകതകത്തെ അതിനന്താരോ തെയ്യാദീനന്ദോ തകതകത്തെ അതിനന്താരോ മേനി തളർന്നു പോയെ തകതകത്തെ അതിനന്താരോ മാനം കറുത്തുപോയെ തകതകത്തെ അതിനന്താരോ മാൊരിഞ്ഞു നിന്ന് തകതകത്തെ അതിനന്താരോ ഞാറുരണിഞ്ഞ് തകതകത്തെ അതിനന്താരോ ടീച്ചറിന്റെ കൊച്ചു കൂട്ടുകാർക്ക് പാട്ടിഷ്ടമായോ ടീച്ചറിനി പാടിക്കളിക്കട്ടെ കൂട്ടുകാരെല്ലാവരും നോക്കിയിരിക്കണേ തെയ്യന്താരോ തകതകത്തെ അതിനാരോ തെയ്യന്താരോ തകതകത്തെ അതിനാരോ സൂര്യനുദിച്ചുകണ്ടേ തകതകത്തെ അതിനന്താരോ നേരം വൂലർന്നുപോയേ തകതകത്തെ അതിനന്താരോ ഒരു പിടി ഞാറെടുത്തെ തകതകത്തെ അതിനന്താരോ നട്ടിട്ടും തീരുന്നില്ലേ തകതകത്തെ അതിനന്താരോ തെയ്യന്താരോ തകതകത്തെ അതിനാരോ തെയ്യന്താരോ തകതകത്തെ അതിനാരോ മീനി തളർന്നു പോയെ തകതകത്തെ അതിനാരോ മാനം കറുത്തുപോയെ തകതകത്തെ അതിനാരോ മരിചൊരിഞ്ഞു നിന്നെ തകതകത്തെ അതിനാരോ ഞാറുകതിരണിഞ്ഞെ തകതകത്തെ അതിനാരോ കൂട്ടുകാരെ ടീച്ചർ പാടിക്കളിച്ചത് എല്ലാവർക്കും ഇഷ്ടമായോ നമുക്കൊന്ന് പാടി നോക്കിയാലോ ആദ്യത്തെ നാല് വരികൾ ടീച്ചർ പാടിത്തരാം കൂട്ടുകാരെല്ലാവരും ടീച്ചറിനൊപ്പം ചേർന്ന് പാടണേ നമുക്ക് പാടാം തെയ്യാധീനന്താരോ തെയ്യാധീനന്താരോ തകതക തെയ്യാധീനന്താരോ എന്താ മക്കളെ ഉദിച്ചു കണ്ടത് സൂര്യൻ ഉദിച്ചു കണ്ടു എന്താ നമ്മൾ നടാനായിട്ട് കയ്യിലെടുത്തത് ഞാറെടുത്തു നമുക്ക് പാടാം സൂര്യൻ സൂര്യനുദിച്ചു കണ്ടേ തകതകത്തെ അതിനന്താരോ നേരം പൂലർന്നു പോയേ തകതകത്തെ അതിനന്താരോ ഒരു പിടി ഞാറെടുത്തേ തകതകത്തെ അതിനന്താരോ നട്ടിട്ടും തീരുന്നില്ലേ തകതകത്തെ അതിനന്താരോ കൂട്ടുകാരെ ിനി ചേർന്ന് കളിച്ചാലോ കൂട്ടുകാരെല്ലാവരും ഒന്ന് എഴുന്നേൽക്കാമോ ടീച്ചറിൻറെ കുച്ചു കൂട്ടുകാർ എല്ലാവരും എഴുന്നേറ്റോ നമുക്ക് കളിക്കാം സൂര്യനുദിച്ചുകണ്ടേ തകതകത്തെ അന്താരോ നേരം പോയേ ഒരു പോയെ തകതകത്തെ നട്ടിട്ടും അടുത്ത നാലുപേരെ ടീച്ചർ ഇനി പാടട്ടെ കൂട്ടുകാരെല്ലാരും ടീച്ചറിനൊപ്പം പാടണേ മേനി തളർന്നു പോയേ തകതകത്തെ അതിനന്താരോ മാനം കറുത്തുപോയെ ോ ഞാറീരണി തകതകത്തെ അതിനന്താരോ എന്താ മക്കളെ തളർന്നു പോയത് കൃഷി ചെയ്തപ്പോ മേനി തളർന്നു മാനും ഇരുണ്ടു എന്താ മക്കളെ ചൊരിഞ്ഞു നിന്നത് മാരി ചൊരിഞ്ഞു നിന്നു ഞാറെല്ലാം ആടി ഉലഞ്ഞു നമുക്കൊന്ന് പാടി നോക്കിയാലോ ടീച്ചറിനൊപ്പം കൂട്ടുകാരെല്ലാരും ചേർന്ന് കളിക്കണേ മേനി തളർന്നുപോയ തകതകത്തെ അതിനന്താരോ മാനം കറുത്തുപോയെ തകതകത്തെ അതിനന്താരോ നിന്നെ തകതകത്തെ അതിനന്താരോ ഞാറുകാതിരണി തകതകത്തെ അതിനന്താരോ തെയ്യന്താരോ തകതകത്തെ അതിനന്താരോ തെയ്യന്താരോ ോ ടീച്ചറിന്റെ കൊച്ചു കൂട്ടുകാർക്ക് പാട്ട് പാടിക്കളിച്ചത് ഇഷ്ടമായോ എല്ലാവർക്കും സന്തോഷമായോ കൊച്ചു മക്കൾ എല്ലാവരും വീട്ടിലിരുന്ന് പാടി പാടിക്കളിക്കണേ ഹായ് മക്കളെ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ടീച്ചർന്ന് രണ്ട് ചിത്രങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ ചിത്രങ്ങളൊന്ന് കണ്ടാലോ നോക്കിക്കേ മക്കളെ സൂക്ഷിച്ചു നോക്കണേ നോക്കിക്കേ ഈ ചിത്രത്തിൽ എന്താ കാണുന്നത് എന്താ കാളകളോ നല്ല വെളുത്ത നിറത്തിലുള്ള രണ്ട് കാളകൾ കാളകളുടെ നിറം എന്താ മക്കളെ നല്ല വെളുത്ത നിറത്തിലുള്ള കാളകൾ പിന്നെന്താ കാണുന്നത് കാളകൾക്ക് പിന്നിലായി ആരാ നിൽക്കുന്നത് മക്കളെ എന്താ കൃഷിക്കാരൻ കാളകൾക്ക് പിന്നിലായി കൃഷിക്കാരൻ നിൽക്കുന്നു കൃഷിക്കാരൻ ആ കാളകളെ ഉപയോഗിച്ച് എന്താ മക്കളെ ചെയ്യുന്നത് എന്താ നിലമൊരുക്കുകയാണ് എന്താ മക്കളെ നിലം ഒരുക്കുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടി കൃഷിക്കാരൻ കാളകളെ ഉപയോഗിച്ച് നിലമൊരുക്കുകയാണ് പിന്നെന്താ കാണുന്നത് നോക്കിക്കേ മക്കളെ അടുത്തൊരു പാടം കാണാം അല്ലേ പാടത്തിൽ ആരാ നിൽക്കുന്നത് രണ്ട് സ്ത്രീകൾ അവർ എന്താ മക്കളെ ചെയ്യുന്നത് എന്താ അവർ ഞാറ് നടുകയാണ് എന്താ മക്കളെ ഞാറ് നടുകയാണ് ഈ ഞാറ് വളർന്നാണ് കതിരാകുന്നത് എന്താ മക്കളെ അവരുടെ അടുത്ത് ായി ഒരു കുട്ടി നിന്ന് എല്ലാം കണ്ടു പഠിക്കുകയാണ് പിന്നെന്താ കാണുന്ന നോക്കിക്കേ മക്കളെ ദാ തെങ്ങ് കാണാം അവിടെയും ഇവിടെയും എല്ലാം തെങ്ങ് കാണാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ തെങ്ങ് ഒരു ഒറ്റത്തടി വൃക്ഷമാണ് എന്താ മക്കളെ തെങ്ങ് ഒരു ഒറ്റത്തടി വൃക്ഷമാണ് പിന്നെ നോക്കിക്കേ മക്കളെ വേറെ എന്താ കാണുന്നേ ദാ കൃഷിക്കാരൻ്റെ പിന്നിലായി എന്താ കാണുന്നത് വീട് കാണാം എത്ര വീടുകളാണ് മക്കളെ എന്താ രണ്ട് വീടുകൾ ദാ നോക്കിക്കേ ഇതെന്താ മക്കളെ വട്ടത്തിൽ കാണുന്നത് ദേ സൂര്യൻ സൂര്യൻ നമുക്ക് കൃഷിപ്പണി ചെയ്യാൻ സൂര്യപ്രകാശം വളരെ ആവശ്യമാണ് വേറെ എന്താ കാണുന്നത് നോക്കിക്കേ മക്കളെ പക്ഷികൾ അല്ലേ പക്ഷികൾ പറക്കുന്നു വേറെയോ ഇതാ ഇതെന്താ മക്കളെ ഇതാണ് കാറ്റാടി യന്ത്രം എന്താ മക്കളെ കാറ്റാടി യന്ത്രം ഈ കാറ്റാടി യന്ത്രം എന്തിനാ അറിയാമോ ഇത് വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ചിത്രങ്ങൾ ഇഷ്ടമായോ മക്കളെ ഇഷ്ടമായി അല്ലേ ടീച്ചറേ വേറൊരു ചിത്രം കൂടെ കാണിച്ചു തരാം നോക്കിക്കേ മക്കളെ ഈ രണ്ട് ചിത്രങ്ങളും ഒന്നുപോലാണോ ഉള്ളത് നോക്കിക്കേ ഒന്നുപോലാണോ അല്ല എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് ഒന്ന് നോക്കി പറയാമോ പറഞ്ഞ മക്കളെ എന്തൊക്കെയാ ഉള്ളത് ഇതാ ഈ ചിത്രത്തിൽ രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും ഈ ചിത്രത്തിലോ രണ്ട് സ്ത്രീകൾ മാത്രം കുട്ടിയില്ല വേറെയോ ഈ ചിത്രത്തിൽ രണ്ട് വീടുകൾ ദാ ഇവിടെ നോക്കിക്ക മക്കളെ ഈ ചിത്രത്തിൽ എത്ര വീടുകളാണ് ഉള്ളത് ഒരു വീട് അല്ലേ പിന്നെന്താ കാണുന്നത് നോക്കിക്കേ നന്നായിട്ട് നോക്കിക്ക മക്കളെ ആ ഈ ചിത്രത്തിൽ അവിടെയും ഇവിടെയും എല്ലാം തെങ്ങുകൾ അല്ലേ ഈ ചിത്രത്തിലോ തെങ്ങുകളുണ്ട് പക്ഷേ എത്ര തെങ്ങുകളാണ് മക്കളെ ദാ ഇവിടെ രണ്ട് തെങ്ങുകൾ മാത്രം പിന്നെ എന്താ കാണുന്നേ നോക്കിക്കേ എന്താ കാണുന്നേ ദാ ഈ ചിത്രത്തിൽ പക്ഷികളുണ്ട് ഈ ചിത്രത്തിലോ പക്ഷികളില്ല അല്ലേ പിന്നെന്താ നോക്കിക്കേ എന്താ നോക്കി പറഞ്ഞേ ഇനി ഒരു വ്യത്യാസം കൂടെ മക്കൾ നോക്കി പറഞ്ഞേ ഈ ചിത്രത്തിൽ കാറ്റാടി യന്ത്രമുണ്ട് ഈ ചിത്രത്തിൽ യന്ത്രം ഇല്ല ഇപ്പം ഈ ചിത്രങ്ങൾ മക്കൾക്ക് ഇഷ്ടമായല്ലോ നമുക്ക് കൃഷിപ്പണി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു കാളകൾ കർഷകർ പിന്നെന്താ ആ സൂര്യപ്രകാശം വേണം നമ്മുടെ പാടത്ത് വെള്ളം അല്ലേ വെള്ളം വേണം അല്ലേ അപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ രണ്ടു ഒന്നുപോലത്തെ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടീച്ചറിൻ്റെ മക്കൾ കണ്ടുപിടിക്കുമല്ലോ കണ്ടുപിടിക്കും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചറെ ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞ് തരാം മക്കൾക്ക് ടാറ്റാ മക്കളെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഒരു പേപ്പറും ക്രയോൺസും കയ്യിൽ കരുതണം എന്താ മക്കളെ ടീച്ചർ പറഞ്ഞത് പേപ്പർ ക്രയോൺസ് രക്ഷകർത്താക്കൾ കുഞ്ഞുമക്കളെ ഈ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുമല്ലോ കുട്ടിക്കാലത്ത് ലഭിക്കുന്ന നല്ല അനുഭവങ്ങളാണ് പിൽക്കാലത്ത് അവരുടെ സ്വഭാവ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആയതിനാൽ നല്ല അനുഭവങ്ങളും നല്ല ചിന്തകളും നൽകേണ്ടുന്നത് അത്യാവശ്യമാണ് കൃഷി ആരോഗ്യവും മാനസിക ഉല്ലാസവും നൽകുന്നതിന് ഒരു പ്രധാന ഘടകമാണ് ആയതിനാൽ കുഞ്ഞിലെ തന്നെ കുട്ടികളെ ചെറിയ ചെറിയ കൃഷിപ്പണികൾ ഏർപ്പെടുന്നത് വഴി കുട്ടിക്ക് കൃഷിയോടുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കുകയും കൃഷി എന്നൊരു ആശയത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൃഷി എന്ന തീം ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് നടന്ന പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് സ്വതന്ത്ര സംഭാഷണമാണ് പ്രവർത്തക കൃഷിയെപ്പറ്റി വ്യാഖ്യാനിക്കുന്നത് വഴി കൃഷിയുടെ പ്രാധാന്യം കൃഷി ചെയ്യേണ്ടതിൻ്റെ സാധ്യത ഇവയെപ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കുക വഴി കുട്ടികൾക്കും കൃഷിയോടുള്ള താൽപ്പര്യം വർദ്ധിക്കുന്നു അതുമാത്രമല്ല ഭാഷാ വികാസം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാകുന്നു രണ്ടാമത്തെ പ്രവർത്തനമായ ആംഗ്യപ്പാട്ടിലൂടെ പ്രവർത്തക വളരെ താളാത്മകമായ രീതിയിൽ കുട്ടികൾക്ക് കൃഷിപ്പാട്ട് പറഞ്ഞുകൊടുക്കുന്നത് വഴി കുട്ടികൾക്കും താളബോധം വരികയും കൃഷിയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്നു ഇത് കുട്ടികളിൽ ശാരീരിക ചാലക വികാസം സാധ്യമാക്കുന്നതിന് സഹായിക്കുന്നു മൂന്നാമത്തെ പ്രവർത്തനമായ സാമ്യവ്യത്യാസത്തിലൂടെ പ്രവർത്തക ചിത്രത്തിന്റെ സഹായത്തോടെ കൃഷിയിടത്തെ പരിചയപ്പെടുത്തുന്നു ഇത് കുട്ടിക്ക് കൃഷി പറ്റി മനസ്സിലാക്കുന്നതിനും കൃഷിയെ പറ്റി മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് കൃഷിയോടുള്ള താൽപ്പര്യം വർദ്ധിക്കുകയും അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രവർത്തനവുമായി വീണ്ടും കാണാം നന്ദി ガカガカンガチャチャチェンナタタタタナパパパパマティティティティティティ